Nadigalam Anakatugalam Vatumbol, Bugar Pajalate Astray Kam and the Kardial Teti. Kinarugal Sharashari Jalanerepa, Unumudal Nalumeter Vere Tarnagainu. Arbadishamanam Kinarugal, Idanagam Vati and them, Kodikote, Center for Water Resource Development and Management Narthia Patanatil Kandati. Kerala Tilage, 68 ലക്ഷം കിണറുകളുണ്ട്. വയലുകളും ചതുപ്പുകളും വനങ്ങളും സംഭരിച്ചിരുന്ന വെള്ളമാണ് കിണറുകളെ നിലനിർത്തി പോകുന്നത്. തീരപ്രദേശങ്ങളിലെ കിണറുകളിൽ ശരാശരി ജലനിരപ്പ് 1 മുതൽ 1.5 മീറ്റർ വരെ താണു. സമതലങ്ങളിൽ ഇത് 3 മീറ്ററാണ്. മലയോരങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പിൽ 4 മീറ്ററിന്റെയും കുറവുണ്ടായെന്ന് CWRDM കണ്ടെത്തി. കേരളത്തിലെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഇടനാടുകളിലും മലനാടുകളിലും ഇപ്പോ തന്നെ ഏകദേശം 30-35% കിണറുകളിൽ വെള്ളം ലഭ്യത വളരെ കുറഞ്ഞു. ഇനി വരൾച്ച ഇത്രയും ഇതേ ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ അത് 50%-ൽ അധികം കിണറുകളിലും ജലലഭ്യത ഇല്ലാത്ത കിണറുകളായി മാറും. കേരളത്തിൽ ലഭിച്ചിരുന്ന മഴയുടെ 80% സംരക്ഷിച്ച് ശേഖരിച്ചിരുന്നത് വനങ്ങളായിരുന്നു. ഒരു ഹെക്ടർ വനത്തിന് 50,000 ലിറ്റർ മഴവെള്ളം സംഭരിക്കാൻ കഴിയും. 1901 കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ പകുതിയുണ്ടായിരുന്ന വനം ഇപ്പോൾ 29% ചുരുങ്ങി. ഹെക്ടറിൽ 500,000 ലിറ്റർ മഴവെള്ളം ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന വയലുകളിൽ ഏറെയും കെട്ടിടങ്ങൾക്ക് വഴിമാറി. അനിയന്ത്രിതമായി നദികളിൽ നിന്ന് മണലൂറ്റുന്നതും ഭൂഗർഭജലവിധാനം താഴുന്നതിന് ആക്കം കൂട്ടി. സംസ്ഥാനത്തെ 152 ബ്ലോക്കുകളിൽ 26 എണ്ണത്തിൽ ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ വരൾച്ചയ്ക്കെതിരായ കരുതൽ വാക്കുകളിൽ മാത്രം പോരാ. അവശേഷിക്കുന്ന ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനാവശ്യമായ നടപടിയാണ് വേണ്ടത്. നിതില ബാലൻ, മനോരമ ന്യൂസ്.